നമസ്കാരം, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്ന ജൂനിയർ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ഉയർന്നു വരികയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും ആൾക്കാർ ചോദിച്ചത് ഇത് അപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ചോദ്യമുണ്ടായിരുന്നു. അത് പൊതുവേ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കാണ് ആ ഒരു ഡൗട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് വന്നത്. അപ്പം അതെങ്ങനെ ദൂരീകരിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഒരു ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് മൂന്ന് കുട്ടികളെ വിളിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി അവർ ബി ടെക് പാസ്സായി വരുന്നതേ ഉള്ളൂ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ടായി. അതിലേക്കുള്ളൊരു സംശയം ആദ്യം തന്നെ ഞങ്ങൾ തീർത്തു തരാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അതായത് നിങ്ങൾ ബി ടെക് ബിരുദധാരിയായി, അതായത് നിങ്ങൾ അവസാന പരീക്ഷ എഴുതേണ്ട സെമസ്റ്റർ റിസൾട്ടും വന്ന് എല്ലാ സെമസ്റ്ററും ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബി ടെക് ബിരുദധാരിയായി, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മാത്രമല്ല, ഇതിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ നിങ്ങൾ മറ്റ് ചില സർട്ടിഫിക്കറ്റ് ആദ്യം തന്നെ വാങ്ങി വെക്കണം. അത് മറ്റൊന്നുമല്ല, ആദ്യമായിട്ട് OBC എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ആൾക്കാരാണെങ്കിൽ അവർക്ക് മാർക്കിൽ ചില ഇളവുകളുണ്ട്, ഒപ്പം തന്നെ റാങ്ക് ലിസ്റ്റിലും ചില ഇളവുകൾ കിട്ടും. അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, OBC വിഭാഗത്തിൽ പെടുന്നവരാണ്, നിങ്ങൾ ക്രിമിനിയർ അല്ല, OBC വിഭാഗത്തിൽ പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കാൻ മറക്കരുത്. അത് വാങ്ങാൻ കുറച്ച് സമയമെടുക്കും, കാരണം ഇത് സെൻട്രൽ ഗവൺമെൻറ് സർവീസിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് തരുവാനുള്ള അധികാരി എന്ന് പറയുന്നത് തഹസിൽദാറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് അപേക്ഷിച്ചിട്ട് വില്ലേജ് ഓഫീസറെ കണ്ട് വില്ലേജ് ഓഫീസറിൻ്റെ സാക്ഷ്യപത്രത്തോടൊപ്പമുള്ള റിക്വസ്റ്റ് എത്രയും പെട്ടെന്ന് തഹസിൽദാരെ അറിയിച്ച് വാങ്ങിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29/8/2024 എന്നത് ഓർത്തു വെക്കുക. അപ്പോൾ ഇതിനായിട്ട് അധികം എന്ത് ചെയ്യാൻ പാടില്ല, ലാഗ് ഉണ്ടാക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് വാങ്ങുക. ഇനി അതുപോലുള്ള മറ്റൊരു സർട്ടിഫിക്കറ്റ് ആണ് EWS, ഇക്കണോമിക്കൽ വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്. ബാക്കി ജാതി സർട്ടിഫിക്കറ്റുകൾ SC ST SC ST ഈ സർട്ടിഫിക്കറ്റുകളും വാങ്ങാനുള്ളവർ വാങ്ങുക. അത് മസ്റ്റ് ആണ്, നമ്മൾ ഈ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ബാക്കി നിങ്ങളുടെ ബി ടെക് ഏതാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉടനടി ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് റിസൾട്ട് വന്ന ഡേറ്റ് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രായം വളരെ വലിയ ഘടകമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ നിങ്ങൾ എത്താൻ പോകുന്നത് ഏതാണ്ട് Group A ഓഫീസറായിട്ടാണ് എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള പോസ്റ്റുകളിൽ കയറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. 60 വയസ്സ് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാമെന്ന് പറയുന്നൊരു അവസരവും നിങ്ങളുടെ മുമ്പിലുണ്ട്. വളരെ വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. നമുക്കിനി എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഏതെങ്കിലും RRB ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറുക. ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് RRB ബാംഗ്ലൂരാണ്. നിങ്ങൾക്ക് ഏതാണോ RRB വേണ്ടത് അതിൽ ഏതിൽ കയറാം. ഇനി ഏതിൽ കയറിയിട്ട് നമുക്ക് ഏത് സോണിലേക്കും അപ്ലൈയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ഏത് സോണാണെങ്കിലും ആ സോണിൽ കയറുക. ആ സോൺ വഴി നിങ്ങൾക്ക് കയറി ഏത് സോണിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ RRB ബാംഗ്ലൂരുമാണുള്ളത്. RRB ബാംഗ്ലൂരും ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ, കണ്ടോ ഈ ഒരു മഞ്ഞ ഇത് കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തു. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ RRB ഓൺ സൈറ്റിലേക്ക് മാറുകയാണ്. ഇവിടെ കണ്ടോ നമ്മുടെ മുമ്പിൽ പല ഓപ്ഷനുകളാണ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ റെഡ് കളറിൽ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ രണ്ട് ഓപ്ഷനുകൾ വരും. അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ രണ്ട് ഓപ്ഷനുകൾ വരും. അതിൽ ആദ്യത്തേതാണ് ക്രിയേറ്റ് അക്കൗണ്ട്, ഓൾറെഡി ആവാൻ അക്കൗണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു സംഗതി വരും. വേറെ ഒന്നുമല്ല, വലിയ കൂലങ്കഷമായ കാര്യമൊന്നുമല്ല. ഈ റീസെൻ്റ് ടൈംസിൽ RRB കുറച്ച് പരീക്ഷകൾ നടത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വിളിച്ചിരുന്നു, പരീക്ഷ നടത്തിയിരുന്നല്ല, പരീക്ഷ വിളിച്ചിരുന്നു. അതിൽ ആദ്യത്തേതാണ് ALP അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, ഒപ്പം തന്നെ ടെക്നീഷ്യൻ, പിന്നീട് സബ് ഇൻസ്പെക്ടർ, പിന്നീട് കോൺസ്റ്റബിൾ. ഈ തസ്തികകൾക്കൊക്കെ നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു തവണ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണല്ലോ, ഏതാണ്ട് ഒരു 3 മാസം അല്ലേ ആയിട്ടുള്ളൂ. അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ രജിസ്റ്റർ ചെയ്തവർ എന്ത് ചെയ്യേണ്ട, അവർ പുതിയൊരു യൂസർ ID പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ട. ആ പഴയ യൂസർ ID പാസ്വേഡും തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ലോഗിൻ ചെയ്യാം എന്നാണ് ഇങ്ങനൊരു ഇൻസ്ട്രക്ഷൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇതില്ലാത്തവർ ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. ഇതൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഒരാളുണ്ടാവും, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. നമ്മളിവിടെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ രജിസ്ട്രേഷൻ തുടങ്ങുകയാണ്. ഇപ്പം അപ്ലൈ ചെയ്യുകയല്ല, നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. ഈ രജിസ്ട്രേഷൻ്റെ ആദ്യത്തെ നടപടിയായിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് നാഷണാലിറ്റി ചോദിച്ചിട്ടുണ്ട്, കണ്ടോ നാഷണാലിറ്റി.
എന്തിനാണ് നാഷണാലിറ്റി ചോദിക്കുന്നത്? ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം, ഇന്ത്യ ഉൾപ്പെടെ മറ്റു ചില ആൾക്കാർക്ക് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. നേപ്പാളിലും ഭൂട്ടാനിലും ഉള്ളവർക്കും ടിബറ്റൻ റെഫ്യൂജീസിനും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. ഇതൊന്നും പൊതുവേ നമ്മളെ ആരെയും ബാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യൻ കൊടുക്കുന്നു. പിന്നീട് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഓരോന്നായിട്ട് നോക്കിക്കോളൂ. നമ്മുടെ പേര് അത് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കണം, ജെൻഡർ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കുക. അതിനുശേഷം ഒരു ആധാർ വെരിഫിക്കേഷൻ ഉണ്ട്. അത് കമ്പൾസറി അല്ല. ആധാർ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം. ഉണ്ടെങ്കിൽ അന്ന് കൊടുത്ത് വയ്ക്കുക, അതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. നിങ്ങൾ കൊടുത്ത് വയ്ക്കുക. അതിനുശേഷം മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പരും. അതായത് എപ്പോഴും ഉപയോഗിക്കുന്നത് വേണം കൊടുക്കാൻ. ഈ മറന്നു പോകുന്നത് ഒന്നും ചെയ്യരുത്. അതായത് ഇമെയിലിൻ്റെ ഐഡിയും പാസ്വേഡും ഓർമ്മയുള്ളത് തന്നെ കൊടുക്കണം. അത് കൊടുക്കുക. ശേഷം മൊബൈൽ നമ്പർ, എല്ലാ കാലത്തും ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള മൊബൈൽ നമ്പർ തന്നെ ഇവിടെ കൊടുക്കുക. അതിനുശേഷം അത് ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. OTP വരുന്ന എൻ്റർ ചെയ്ത് കൊടുത്ത് ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായൊരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യണം. പാസ്വേഡിൽ എന്തുണ്ടാവണം, ഹൈലി സെക്യൂർഡ് ആയിരിക്കണം പാസ്വേഡ്. അതുകൊണ്ട് തന്നെ അപ്പർ കേസ് ഉണ്ടാവണം, നമ്പർ ഉണ്ടാവണം, പിന്നീട് ലോവർ കേസ് ഉണ്ടാവണം, പിന്നീട് ഏതെങ്കിലും ക്രെഡൻഷ്യൽസ് ഉണ്ടാവണം. അതായത് ഹാഷ് എന്നോ @ എന്നോ അങ്ങനെയുള്ള ഒരു സ്ട്രോങ് പാസ്വേഡ് ഇതിൽ തന്നെ കാണിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയൽ ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ സെക്യൂരിറ്റി കീ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാവും. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അക്കൗണ്ട് ഇൻവൈസ് നിങ്ങൾ മറന്നു പോയാൽ പോലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരും ഇമെയിൽ ഐഡിയും റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈസിയായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കുക. അതുകൊണ്ട് അത് വലിയ ടെൻഷനൊന്നുമില്ല. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതോടുകൂടി എന്തായി, നമുക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്കിനി ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ശരി, നമ്മൾ ആദ്യത്തെ ഭാഗം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി ആദ്യത്തേത് ആവശ്യമുണ്ടോ, നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് അക്കൗണ്ട് ആയി കഴിഞ്ഞു ഓൾറെഡി. അടുത്ത എന്താണ്, ഓൾറെഡി ആൻ ഹാ അക്കൗണ്ട് അല്ലേ, നമുക്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടെ വേണ്ടത് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി, ഇതിലേതെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ, നമ്മൾ എന്തിനാണ് മൊബൈൽ നമ്പർ ആദ്യം പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ഇമെയിൽ ഐ ഡിയുടെ മൊബൈൽ നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ വേണം ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എന്താണോ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് അതവിടെ കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് കഴിയുമ്പം അതിന് ശേഷം എന്തുണ്ടാവും, ഒരു സെക്യൂരിറ്റി ക്രെഡൻഷ്യൽ ഉണ്ടാവും. ആ നമ്പറുകൾ ഇവിടേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്പറുകളാണ് വന്നിരിക്കുന്നത്, അത്ര തന്നെ പേടിക്കേണ്ടതൊന്നുമല്ല. തെറ്റുന്ന രീതിയിലൊന്നുമുള്ളതല്ല, ഒരാൾക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്നതാണ് വരുന്നത്. എൻ്റർ ചെയ്ത് കൊടുക്കുക, ലോഗിൻ കൊടുക്കുക, നിങ്ങൾ കയറുന്നു. ഓക്കെ, ലോഗിൻ കൊടുത്ത് കയറാൻ പോവുകയാണ്. ഇനി നമ്മൾ ലോഗിൻ കൊടുത്ത് കയറിയ ശേഷം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തു. നമ്മൾ ഓൾറെഡി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ IDയും പാസ്വേഡും അടിച്ച് നമ്മൾ ഒരു പ്രൊഫൈലിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് എന്ത് കാണാം, നമ്മുടെ ഒരു പ്രൊഫൈലിവിടെ അപ്പിയർ ചെയ്തിരിക്കുന്നത് കാണാം. അപ്പം ഈ അപ്പിയർ ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ കാണാം അല്ലേ. ആദ്യം ജനറൽ ഇൻസ്ട്രക്ഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി, മോഡിഫൈ RRB സോൺ പ്രിഫറൻസ് ഫോർ ALP. അതിപ്പോൾ വന്നതാണ്. പൊതുവേ ഇതില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് കാണില്ല, ബാക്കിയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഏതൊക്കെ പൊസിഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് എന്നുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മുടെ ഇവിടെ. ഇത് ജനറൽ ഇൻസ്ട്രക്ഷനാണ്. താഴെട്ട് നോക്കുമ്പോൾ കണ്ടല്ലോ, നമ്മുടെ സ്വാഭാവികമായിട്ട് എത്തുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ, മോളിൽ വലത് സൈഡിൽ കാണുന്ന രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനിലേക്ക് തന്നെ താഴെ നമ്മളെത്തുന്നു. നമ്മൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. കണ്ടല്ലോ, നമ്മൾ അതിലേക്ക് കയറുമ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യം വരുന്ന ഏതാണ്, ജൂനിയർ എഞ്ചിനീയർ. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ഈ ഒരു രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ നമ്മളേതാണ്, ബാംഗ്ലൂരാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രിഫറൻസ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ നമുക്കിത് വേണ്ട, ബാംഗ്ലൂർ വേണ്ട, മറ്റൊന്ന് മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. മനസ്സിലായി, ഈ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ബാംഗ്ലൂരുമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോവുക. ഇനി I am not currently debarred from RRB എന്ന് പറയുന്നൊരു ക്ലോസ് ഉണ്ട്. അതായത് നമ്മളെ ഒരു പരീക്ഷയിൽ നിന്നും RRB ഡീബാർ ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ, RRB അല്ലെങ്കിൽ RRC നമ്മളെ ഡീബാർ ചെയ്തിട്ടില്ല, നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യണം. അങ്ങനെയൊന്നും ആരും ഉണ്ടാവില്ല. വളരെ റയറായിട്ട് ഓഫ് ദി റയറസ്റ്റ് കേസുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എക്സാമിലെ മാൽ പ്രാക്ടീസ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ദാ നെക്സ്റ്റ് കൊടുക്കുന്നു.
നമ്മൾ ലോഗിൻ ചെയ്ത് കയറി കഴിയുമ്പോൾ, അതായത് നമ്മൾ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം, അതായത് ഇതിനകത്ത് ഡീറ്റെയിൽസുകളെല്ലാം ഇങ്ങനെ നിരന്ന് വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും കാറ്റഗറി നമ്പർ ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ആദ്യമായിട്ട് കാണുന്നത്, അതായത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസുകളാണ് ആദ്യം തന്നെ പല പല. ആദ്യത്തെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അതിനുശേഷം അതർ ഡീറ്റെയിൽസ് ആണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അപ്ലോഡ് പ്രൊഫൈൽ ആൻഡ് പ്രിഫറൻസ്. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ജോലി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി ഇതിൽ ചെയ്യാനുള്ളത്. ആദ്യം തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഇതിൽ തന്നെ വരും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കൊടുക്കാനല്ല, ഡിഫോൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെയുള്ളത് മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. അതെന്താണെന്ന് കൊടുക്കുക, അതിനുശേഷം റിലീജിയൻ കൊടുക്കുക, മദർ ടങ് കൊടുക്കുക. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഇംഗ്ലീഷ് അല്ലാതെ മറ്റൊരു ഭാഷ കൂടി നമുക്ക് ചൂസ് ചെയ്യാം ഇന്ത്യയിൽ. അത് ഏത് വേണം, മലയാളം വേണോ ഹിന്ദി വേണോ എന്നത് നമ്മൾ കൊടുക്കുക. അതിനുശേഷം മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകൾ എന്തെങ്കിലും രണ്ടാണ് കൊടുക്കുക. അതിനുശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് മസ്റ്റായിട്ട് കൊടുക്കുക, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് ഒ ബി സി ആണെങ്കിൽ ഒ ബി സി കൊടുക്കുക, ഇക്കണോമിക് വീക്കർ ആണെങ്കിൽ ഇക്കണോമിക് വീക്കർ കൊടുക്കുക, എസ് സി എസ് ടി ആണെങ്കിൽ അത് കൊടുക്കുക. കൊടുക്കുമ്പോൾ മസ്റ്റായിട്ടും എന്ത് വേണം, അതിൽ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ചോദിക്കും, അത് കൊടുത്ത് തന്നെ പോകണം. ഒ ബി സി ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, കൊടുത്തു പോകുക. എക്കണോമിക് വീക്കർ സെഷന് തന്ന അതോറിറ്റിയുടെയും ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ചോദിക്കുന്നുണ്ട്. അത് ഓരോന്നായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷമുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പ്രധാനമായിട്ടും നമ്മുടെ അഡ്രസ്സും ബാക്കി കാര്യങ്ങളും പിൻകോഡുമാണ് കൊടുക്കേണ്ടത്. അത്രയും കാര്യങ്ങൾ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ നീല കളറിൽ കാണാം. അതിൽ സേവ് കൊടുക്കുന്നു. സേവ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ പ്രൊഫൈൽ എന്തായി മാറും, സേവ് ആയിട്ട് പോകും. സേവ് ആയ ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പാടുള്ളൂ. നമ്മളിവിടെ സേവ് ചെയ്യുന്നു. അടുത്ത ഭാഗമാണ് അതർ ഡീറ്റെയിൽസ്. ഇവിടുത്തെ ചോദ്യങ്ങൾക്കെല്ലാം ആദ്യത്തെ ഭാഗത്തൊക്കെ ഏറെക്കുറെ എല്ലാം നോ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും എക്സ് സർവീസ് മാൻ ആണെങ്കിലോ റെയിൽവേ എംപ്ലോയി ആണെങ്കിലോ ഒക്കെ അതിനെപ്പറ്റി ബോധേഡ് ആയാൽ മതി. അവിടെ എല്ലാം നോ കൊടുക്കുക. നോ കൊടുത്ത ശേഷം ലാസ്റ്റിൽ വരുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഈ ഏതാണ് കറണ്ട് എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ആപ്ലിക്കബിൾ ആണെന്നെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. പിന്നെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് പബ്ലിക് സെക്ടറിൽ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആർ ആർ ബിയുടെ റൂൾ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന പേയ്മെൻറ്റിൽ നല്ലൊരു തുക തിരിച്ചു തരും. 500 രൂപയാണെങ്കിൽ 100 രൂപ എടുത്തിട്ട് ബാക്കി 400 രൂപ തിരിച്ചു തരും. ആ തിരിച്ചു തരുന്നത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ്. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആ പൈസ ഒന്നും തന്നെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ തുക തിരിച്ചു നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അക്കൗണ്ട് നമ്പരും ബാങ്ക് ഡീറ്റെയിൽസും ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് മസ്റ്റായിട്ട് കൊടുക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുക. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ സേവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. അത് മറ്റൊന്നുമല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ആഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എസ് എസ് എൽ സി മുതൽ മുകളിലോട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് പോകുവാൻ പറ്റും. അതോടുകൂടി നമ്മുടെ ഏറെക്കുറെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് ഫോട്ടോയും സിഗ്നേച്ചറുമാണ്. അതാണ് അപ്ലോഡ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ വരുന്നത്. കണ്ടല്ലോ ഈ ഒരു സെക്ടറിൽ നമുക്ക് എന്താണ് വരുന്നത്, ഇവിടെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിരിക്കുകയാണ്. അതിന് കുറച്ച് കണ്ടീഷനുകളുണ്ട്. ഇതാ ഈ കാണുന്ന കുറച്ച് ഫോട്ടോസ് നമുക്കിതിൽ കാണാം. ഈ രീതിയിലുള്ള ഒന്നും തന്നെ പാടില്ല, കാരണം ഏറ്റവും താഴെ കാണുന്ന ഫോട്ടോ കണ്ടാൽ വ്യക്തമായിട്ട് അറിയാം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഫോട്ടോ. നിങ്ങളുടെ ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് തന്നെ ആയിരിക്കണം. ഒപ്പം തന്നെ കണ്ണാടി വെക്കാം, പക്ഷേ കറുത്ത കണ്ണാടികൾ അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് പോലുള്ള കണ്ണാടികൾ വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല. വ്യക്തമായിരിക്കണം, ഒരു സൈഡ് മങ്ങിയതാകരുത്, കൃത്യതയില്ലാത്ത ഫോട്ടോയാകരുത്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറായതാവരുത്, ക്യാപ്പ് വെച്ചുകൊണ്ടുള്ളതാകരുത്. അങ്ങനെ ഇത്തരത്തിലുള്ളൊരു ഇമേജ് തന്നെ കാണും. അപ്പം നമ്മൾ ആ ഇമേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്തരത്തിലുള്ള അല്ലാത്ത ഒരു ഫോട്ടോ കൃത്യമായിട്ട് അതിൽ കാണാൻ പറ്റും. പിന്നീട് ഇതിലെ ഡൈമെൻഷനുകൾ കൃത്യമായിട്ട് പാലിക്കുന്നതായിരിക്കണം. ഇതിൻ്റെ മെഷർമെൻറ്റുകളും ഡൈമെൻഷനുകളും കൃത്യമായിട്ട് പാലിക്കുന്ന ഫോട്ടോ ആയിരിക്കണം. അതേ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യുക. രണ്ടാമതായിട്ട് സിഗ്നേച്ചറാണ്. ഇതും അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം കഴിഞ്ഞു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടർ എന്ന് പറയുന്നത് പ്രിഫറൻസ് ആണ്. ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ സേവ് കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ദാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മേഖലയാണ്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാ ഇത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റുകളിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിൻ്റെ പ്രിഫറൻസ് കൊടുക്കുകയാണ്. ഇത് കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതായത് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് എഴുതാൻ പറ്റുന്ന യോഗ്യതകളാണ്. എപ്പോഴും നിങ്ങൾ ഓർഡർ കൊടുക്കുക, ഇപ്പോൾ എനിക്ക് എങ്ങനെയാണ് പ്രിഫറൻസ്, അതനുസരിച്ച് ഞാനിവിടെ പ്രിഫറൻസ് വെക്കാൻ പോവുകയാണ്. ദാ ഇങ്ങോട്ടേക്ക് വന്നു, അടുത്ത ആ പ്രിഫറൻസ്, അടുത്ത പ്രിഫറൻസ് കൊടുത്തു, രണ്ടാമത്തെ പ്രിഫറൻസ് കൊടുത്തു, മൂന്നാമത്തെ പ്രിഫറൻസ് കൊടുത്തു, നാലാമത്തെ പ്രിഫറൻസ് കൊടുത്തു.
അങ്ങനെ നമുക്ക് ഇതിലെ മുഴുവൻ വേക്കൻസികൾ എന്ത് ചെയ്യാം, പ്രിഫറൻസ് കൊടുക്കാം. ഈ പ്രിഫറൻസ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചും വേക്കൻസി അനുസരിച്ചും നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അത് എൻ്റെ ഒപ്പീനിയൻ ആണ്. അങ്ങനെയുള്ള മാർഗം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഘട്ടം കഴിഞ്ഞു, അടുത്ത ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. മറ്റൊന്നുമല്ല, നമ്മളുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും എഗ്രി ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് പ്ലേസ് എവിടെയാണോ പ്ലേസ്, ഞാനിവിടെ അടൂർ എന്ന് കൊടുക്കാൻ പോവുകയാണ്. പ്ലേസ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സേവ് കൊടുത്ത് പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ പ്രിഫറൻസ് കഴിയുന്നു. ഇനിയുള്ള ഘട്ടമെന്ന് പറഞ്ഞാൽ ഇതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നു. ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു വേറൊരു വിൻഡോയിലേക്ക് പോകും. അത് പേയ്മെൻറ്റിനുള്ള ഓപ്ഷനാണ്. ഇതിനുള്ള ഫീ അടയ്ക്കാനുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് ഒരു വിൻഡോ ആണ്. ആ വിൻഡോയിൽ കയറിയിട്ട് നമ്മൾ എങ്ങനെയാണോ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിന് സമാനമായിട്ട് ഏതാണോ നിങ്ങളുടെ പ്രിഫറൻസ്, യു പി ഐ ആണെങ്കിൽ യു പി ഐ, അല്ല കാർഡ് ആണെങ്കിൽ കാർഡ്, അതുപയോഗിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. അതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഈ പ്രിവ്യൂ ആപ്ലിക്കേഷനോടുകൂടി എന്താണ്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് മുഴുവൻ കഴിയുകയാണ്. ഇത്രയുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിവിധങ്ങളായുള്ള ഘട്ടങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ചെയ്യാനുള്ളത്. മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ RRBJ കോഴ്സ് വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ വളരെയധികം റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മേഖലയാണ് ഈ JEE ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചിട്ടയും കൃത്യതയോടും കൂടിയുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ ലൈവ് റെക്കോർഡിംഗ് ക്ലാസ്സുകളാണ്. ഒപ്പം തന്നെ ലൈവ് മെൻറ്ററിംഗും ഉണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് റെഗുലർ മെൻറ്ററിംഗും അവൈലബിൾ ആണ്. പിന്നെ വളരെ പ്രഗത്ഭരായ ഫാക്കൽറ്റികളാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വരുന്നത്. ഒപ്പം തന്നെ നിങ്ങളെ മെൻറർ ചെയ്യാൻ വേണ്ടി സർവീസ് ക്ലിയർ ചെയ്ത സർവീസിലുള്ള നമ്മളുടെ ഫാക്കൽറ്റീസ് ഉണ്ടാവും. നേരത്തെ നമ്മുടെ ഫാക്കൽറ്റീസ് ആയിട്ടിരുന്നവർ ഇപ്പോൾ സർവീസിലുണ്ട്. അവരും നിങ്ങളെ കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് തരുന്നതാണ്. മാത്രമല്ല ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ എന്നാണോ നിങ്ങളുടെ എക്സാം നടക്കുന്നത് അതുവരെയാണ് നിങ്ങളുടെ കോഴ്സിൻ്റെ കാലാവധി. എന്ന് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എത്തുന്നോ അന്ന് വരെ നമ്മൾ മെൻറർ ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നു, ക്ലാസ് നൽകുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിലും, ക്ലാസ്സിനെ പറ്റി, ഞങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയാണെങ്കിലും, ഈ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയാണെങ്കിലും, ഇനി RRBJ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. നിങ്ങളുടെ ഏത് സംശയം ദൂരീകരിക്കാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ്. അപ്പോൾ എന്താണെങ്കിലും എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് കൊള്ളുക, വിജയം കൈവരിക്കുക. ഇനി ആപ്ലിക്കേഷൻ മിക്കവാറും എല്ലാവർക്കും ഇടാൻ അറിയാവുന്നതായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.